യൂറോപ്പിലെ ഏറ്റവും വലിയ മതവേദം എന്ന് അറിയാമോ? ജർമ്മനിയിലെ, ഫ്രാൻസിലെ, ഇറ്റലിയിലെ. നിങ്ങൾ വിചാരിക്കും ഒരുപക്ഷെ ക്രിസ്തു മതമായിരിക്കും, അല്ല. യൂറോപ്പിലെ ഏറ്റവും വലിയ മതം എന്ന് പറയുന്നത് ഫുട്ബോൾ ആണെന്നാണ് പറയുന്നത്. അതായത് യൂറോപ്യൻസ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഫുട്ബോളിനാണ്. യൂറോപ്യൻ ജനത ഇന്ന് ആധുനിക കാലത്ത് ഏറ്റവും അധികം സ്പർശിക്കുന്നത്, ഏറ്റവും അധികം അവരെ ചലനാത്മകമാക്കുന്നതും ഈ കൊറോണ കാലത്ത് പോലും ഫുട്ബോൾ ഗാലറി ശൂന്യമായപ്പോൾ അവർക്ക് ഭയങ്കര പ്രശ്നമായി, ഡിപ്രഷൻ ഉണ്ടായി. അപ്പോൾ അവർക്ക് പള്ളികൾ പൂട്ടിക്കിടന്നാൽ അത്രയും ഡിപ്രഷൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ നമുക്ക് ജോലി ഇല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ പഠനം നടന്നില്ല, ഓൺലൈനിലെ പഠനം നടക്കുന്നത്, അതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഫുട്ബോൾ ഗാലറിയിൽ നമുക്ക് പോകാൻ പറ്റാതെ പോകാനുള്ളത്. അപ്പോൾ അത്രമാത്രം അവരുടെ മനസ്സിനെയും ഹൃദയത്തെയും ശരീരത്തെയും എല്ലാം സ്പർശിക്കുന്നു. നമുക്കിവിടുന്ന് വിലങ്ങാടിൻ്റെ സമഗ്ര വികസനമാണ് ഈ ബി ഫോർ വിലങ്ങാട് ഉദ്ദേശിക്കുന്നത്. ബി ഫോർ വിലങ്ങാട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും പൂർണ്ണമായിട്ടും നൽകാൻ തയ്യാറാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ പെർഫോമൻസ് എത്രമാത്രം മെച്ചപ്പെടുത്തുന്നോ അത്രമാത്രം കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് സന്തോഷമേ. പഠനരംഗത്ത് മാത്രമല്ല, സ്പോർട്സ് രംഗത്തും വിലങ്ങാട് ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്ന ഒരു നാമമാണ് ജോർജിക്ക് സാറിന്. അദ്ദേഹം എല്ലാവരെയും, എല്ലാ അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള കാലഘട്ടത്തിൽ എല്ലാ കുട്ടികളെയും സ്പർശിച്ചിട്ടുള്ള ഒരു അധ്യാപകൻ കൂടിയാണ് അദ്ദേഹത്തിനെ ഈ പ്രത്യേക അനുസരണം ഈ അസമയം പ്രത്യേകമായിട്ട് അനുസരിക്കുകയും ചെയ്യുന്നു. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ മകൻ നെൽസനും ഒരുപാട് ഇതിൽ ഈ വി ഫോർ വിലങ്ങാടെന്ന ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ സ്ഥാപനത്തിലൊക്കെ ഒരുപാട് നിർണായകമായ റോൾ വഹിക്കുക ആളാണ്. പിന്നെ അതുപോലെ തന്നെ ഡിൻഡോ ജേക്കബ് നമ്മുടെ കൂത്തുമൂട്ടിലെ ചാർട്ടേഡ് അക്കൗണ്ടിനാണ്. പിന്നെ ഒരുപാട് പേരുണ്ട്, ഞങ്ങളെല്ലാവരുടെ കൂടി ഒരു കൂട്ടായ്മയാണ്. എന്തെന്നാൽ പോലും ഇവരെ രണ്ടുപേരും എന്തെങ്കിലും എടുത്തു പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്. നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് മുമ്പോട്ട് ഇറങ്ങിയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഇങ്ങനെ ഒരു സ്പോൺസർഷിപ്പ് നേടാൻ പറ്റും. നിങ്ങളിത്രമാത്രം ചെയ്താൽ മതി, നിങ്ങളിപ്പോൾ ഇപ്പോൾ കീപ്പ് ചെയ്യുന്ന ടെമ്പോ അത് താഴെ പോകാതെ നോക്കുക, പുതിയ കുട്ടികളെ കൊണ്ടുവരിക, പിന്നെ അക്കാഡമിക് സൈഡിൽ നിന്നും കൂടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ കളിക്കുന്നതിനൊപ്പം തന്നെ പഠിത്തം കൂടെ കൂടെ കൊണ്ടുപോകണം. ഞാനിപ്പോൾ ഈ രണ്ട് പിള്ളേരോടും പറഞ്ഞ അതാണ്, മലപ്പുറത്ത് പോകുന്നു പറഞ്ഞ രണ്ട് പിള്ളേരോടും പറഞ്ഞ ആദ്യത്തെ കാര്യം അതാണത്. നിങ്ങൾ കളിക്കണമെന്ന് പറയുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞ കാര്യം ഇല്ലേ, പഠിക്കണം എന്ന് പറഞ്ഞത്. കാരണം നമുക്കെപ്പോഴും പറ്റുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഇവിടെ ഇഷ്ടംപോലെ സ്പോർട്സ് വരുണ്ടായിരുന്നു, അവർ പലരും ഒത്തിരി അങ്ങോട്ട് മുകളിലേക്ക് പോകാതിരുന്നതിനൊരു കാരണം ഇതാണ്, അക്കാഡമിക്കലി പുറകോട്ട് പോയി, സ്പോർട്സ് മാത്രമായിപ്പോയി. ഒരിക്കലുമല്ല. അനുസരണയും ഉള്ള ഒരു ജനതയെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. ആരോഗ്യവും പ്രധാനം തന്നെ. സ്പോർട്സിൽ ഉന്നതി വേണമെങ്കിൽ അതിൻ്റെ എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും എതിരാളികളെ ബഹുമാനിക്കുകയും വേണം. എല്ലാവർക്കും എൻ്റെ എല്ലാവിധ മംഗളങ്ങളും. ബി ഫോർ വിലങ്ങാടിന് എൻ്റെ ഒരു വലിയ നന്ദി അറിയിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് സുനിൽ സാറും രാജേഷ് അച്ഛനും നുബിൻ സാറും മാത്രമാണ്. അപ്പം ഇത് കുറേ പേരുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പം ഈ അറിയാത്ത ഭാരവാഹികൾക്കും പിന്നെ എല്ലാവർക്കും എൻ്റെയും ലോബോസ് ക്ലബിൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളൊരു 3 കൊല്ലമായിരുന്നു ഈ ക്ലബ്ബ് തുടങ്ങിയിട്ട്. പക്ഷേ അപ്പം നമ്മളെ ആരും തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ വൈകിയ അവസരത്തിൽ നമ്മളെ തിരിച്ചറിയുകയും പിന്നെ ഞങ്ങൾക്ക് ഇത്ര സപ്പോർട്ടും ജേഴ്സിയും പിന്നെ ബൂട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കിറ്റും കാര്യങ്ങളൊക്കെ തന്ന ബി ഫോർ വിലങ്ങാടിന് എൻ്റെ വലിയൊരു നന്ദി അറിയിക്കുകയാണ്.